ഹായ് മൈ ഡിയേഴ്സ്, ടീച്ചറുടെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. കെമിസ്ട്രി ഫാക്കൾട്ടി ആണ്. നിങ്ങൾക്ക് ബേസിക് സയൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാൻ കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. മാത്രമല്ല നമ്മളുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഇൻട്രസ്റ്റിംഗ് മാത്രമല്ല കേട്ടോ, ഇറ്റ് ഇസ് വെരി സിമ്പിൾ ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാംസിലൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്? ഇറ്റ് ഇസ് എബൌട്ട് മോഷൻ. ഓക്കെ, ചലനം. മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? നിങ്ങൾ എന്നെ ചുറ്റുമൊന്ന് നോക്കിക്കേ, ഒരുപാട് വസ്തുക്കളുണ്ട്, പല തരത്തിലുള്ള സബ്സ്റ്റൻസുകളുണ്ട്. ചില സബ്സ്റ്റൻസ് ഒക്കെ അതേപോലെ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ് അല്ലെ, നമുക്ക് വേണമെങ്കിൽ പറയാം റെസ്റ്റിൽ നിൽക്കുകയാണെന്ന് പറയാം. നേരെ മറിച്ച് ചില വസ്തുക്കളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്കൊരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാം മോഷൻ, ചലനം സംഭവിക്കുന്നുണ്ടെന്ന് പറയാം. ശരിയല്ലേ? ഇവിടെ തന്നെ നോക്കിക്കേ, ബിൽഡിങ്സ് എല്ലാം സ്റ്റില്ലായിട്ട് റെസ്റ്റിൽ നിൽക്കുകയാണ്. നേരെ മറിച്ച് വെഹിക്കിൾസിനൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു മോഷൻ സംഭവിക്കുന്നുണ്ട്. മോഷൻ എല്ലായിടത്തും ഒരുപോലെയാണ് ഇരിക്കുന്നത് അല്ല അല്ലെ? പലതിനും പല തരത്തിലുള്ള മോഷൻ ആണ്, പലതും പല രീതിയിലാണ് മൂവ്മെന്റ് നടക്കുന്നത് അല്ലെ? ഉദാഹരണത്തിന്, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറി, എനിക്ക് മോഷൻ നടന്നു എന്ന് പറയാം. കാരണം എന്താണ്, ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് മൂവ്മെന്റ് നടക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിന് മോഷൻ സംഭവിച്ചു എന്ന് പറയുന്നത്. അവിടെ കിളിയിനെ കണ്ടു അല്ലെ? കിളി ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് പറന്നുപോയി. അതിന്റെ അർത്ഥം എന്താണ്? യെസ്, അവിടെ കിളിക്ക് മൂവ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്, ചലനം സംഭവിച്ചിട്ടുണ്ട്. അതിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മോഷൻ എന്ന് വിളിക്കുന്നത്. സോ മോഷൻ എന്താണെന്ന് സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എന്തറിയണം? യെസ്, ഇവിടെ കുറച്ച് സബ്സ്റ്റൻസുകൾ തന്നിട്ടുണ്ട്, കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതിനൊക്കെയാണ് മോഷൻ ഉള്ളത്, ഏതിനൊക്കെയാണ് മോഷൻ ഇല്ലാത്തത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? വളരെ സിമ്പിൾ ആണല്ലേ. ഇവിടെ തന്നിരിക്കുന്നതില്ല കല്ലാവട്ടെ, യെസ് കല്ലാവട്ടെ, ടേബിൾ ആവട്ടെ, ചെയർ ആവട്ടെ, അവർക്ക് മോഷൻ ഉണ്ടോ, ചലനം ഉണ്ടോ? ഇല്ല അല്ലേ. അവർ സ്റ്റില്ലാണ്, അല്ലെങ്കിൽ റെസ്റ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത്. അവർക്ക് ഒരു തരത്തിലുള്ള യെസ് മൂവ്മെന്റും ഇല്ല. നേരം മറിച്ചിട്ട് അണ്ണാങ്കുട്ടൻ നല്ല ഭംഗിയില്ല, നല്ല ക്യൂട്ടായിട്ട് ചാടി ചാടി പോകുന്നുണ്ട് അല്ലെ, അതിന്റെ പൊസിഷൻ മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം, അവിടെ മൂവ്മെന്റ് സംഭവിക്കുന്നത് കൊണ്ട് അവിടെ അണ്ണാൻ ചലിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ മൂവ്മെന്റ് നടക്കുന്നത് കൊണ്ട് മോഷൻ ഉണ്ടെന്ന് പറയാം. അതേപോലെ തന്നെയാണ് ബോൾ അല്ലെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബോൾ എടുക്കാം, ഫുട്ബോൾ ആവാം, വോളിബോൾ ആവാം, എന്തും ആവാം, ഈവൻ ബാസ്കറ്റ് ബോൾ പോലും ആവാം കേട്ടോ. അവിടെ ബോളുകൾക്ക് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് മോഷനിലാണെന്ന് പറയാം. ഫാൻ തിരിയുന്നില്ലേ, ഫാനിന്റെ വീൽസ് തിരിയുന്നില്ലേ, അതെന്താണ്, യെസ് ഫാനിന്റെ ഈ ഭാഗം തിരിയുന്നുണ്ട്, നമുക്ക് പറയാം അതും എന്ത് തന്നെയാണ്, മോഷന്റെ ഉദാഹരണം തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം, പല തരത്തിലുള്ള മോഷനുകളുണ്ട്, അത് എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ്, അതിന്റെ ഉദാഹരണങ്ങൾ എന്തെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ടൈംസ് ഓഫ് മോഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് രണ്ട് പിക്ചേഴ്സ് കാണുന്നുണ്ട് അല്ലെ. ആദ്യത്തെ പിക്ചറില് റോഡ് കൂടെ കാറ് പോകുന്നുണ്ട്, രണ്ടാമത്തെ പിക്ചറിലും റോഡ് കൂടെ കാറ് പോകുന്നുണ്ട്. ഇത് രണ്ടും ഒരേ ടൈപ്പ് ഓഫ് ചലനാണോ, അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ഓഫ് മോഷൻ ആണോ? അല്ല അല്ലെ, രണ്ടും വ്യത്യാസമുണ്ട്. കാരണം എന്താണ്, ആദ്യത്തേല് കാറ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത്, എന്നാൽ രണ്ടാമത്തേല് കാറ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത്. അല്ല അല്ലെ, കാർ എന്ത് ചെയ്യാണ്, വട്ടം ചുറ്റുമാണ്, അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിലാണ് പോകുന്നത് എന്ന് നമുക്ക് പറയാം. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ലീനിയർ മോഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഒരു ബോൾ ഉണ്ട് അല്ലെ, ബോൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അവിടെ മൂവ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടില്ലേ, നോക്കിക്കേ, യെസ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് മൂവ്മെന്റ് നടക്കുന്നതെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം, ലീനിയർ മോഷൻ ആണെന്ന് പറയാം. ഓക്കെ, വേറൊരു ഉദാഹരണം, ഇവിടെ കുറച്ച് ആളുകൾ ഓടുന്നുണ്ട് അല്ലെ, സ്ട്രെയിറ്റ് ലൈനിലാണ് നിങ്ങൾ ഓടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവർക്ക് ലീനിയർ
ലീനിയർ മോഷൻ ആണുള്ളത് എന്ന് പറയാം. അതിപ്പോ നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഓടിയാലും അത് എന്ത് തന്നെയാണ്, ലീനിയർ മോഷന്റെ ഉദാഹരണം തന്നെയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ബോ ആൻഡ് ആറോ കാണുന്നുണ്ട് അല്ലേ. നമ്മൾ വിടുന്ന സമയത്ത് എന്താണ് അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ലേ പോകുന്നത്. വേണമെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ വെടി വെക്കുന്ന സമയത്ത് ഗണ്ണിൽ നിന്ന് എന്ത് പോകുന്നുണ്ട്, ബുള്ളറ്റ് പോകുന്നുണ്ട്, വളഞ്ഞിട്ടാണോ പോവാ, അല്ല സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പം അവിടെയും എന്ത് തരത്തിലുള്ള മോഷൻ ആണ് സംഭവിക്കുന്നത്, ലീനിയർ മോഷൻ തന്നെയാണ് സംഭവിക്കുന്നത്. സോ ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, ലീനിയർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്, ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് കണ്ടു നോക്കാം. ദ മോഷൻ ഓഫ് എ ബോഡി അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഇസ് നോൺ ആസ് ലീനിയർ മോഷൻ. ലീനിയർ മോഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, നേർരേഖാ ചലനം എന്ന് പറയുന്നത്. നേർരേഖാ ചലനം നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം എന്ന് പറയുന്നത്, അഥവാ ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. നമ്മൾ മൂന്ന് നാല് എക്സാമ്പിൾസ് കണ്ടു കഴിഞ്ഞു അല്ലെ. അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് പോയാലോ. യെസ്, രണ്ടാമത്തെ മോഷൻ ആണ് സർക്കുലർ മോഷൻ. നമ്മൾ കണ്ടു കാറ്, യെസ് വട്ടത്തിൽ കറങ്ങുന്നത് കണ്ടു അല്ലെ, സർക്കുലർ ഷേപ്പിൽ കറങ്ങുന്നത് കണ്ടു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. മോഷൻ ഇൻ എ സർക്കുലർ പാത്ത്. വേറൊരു ഉദാഹരണമായിട്ട് ടീച്ചർ ഇവിടെ ആരെയാണ് എടുത്തിരിക്കുന്നത്, ഫാനിനെ എടുത്തിട്ടുണ്ട് അല്ലേ. ഫാനിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫാനിന് നമുക്ക് ലീവ്സ് ഉണ്ട് അല്ലെ. നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ആ ലീഫിനെയാണ് കേട്ടോ. അതിലുള്ള ഒരു ലീഫിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആ ലീഫ് എങ്ങനെയാണ് തിരിയുന്നത്, ഒരു സർക്കുലർ പാത്തിലല്ലേ തിരിയുന്നത്. ഒരു കാര്യം ചെയ്യാം, ഒരു ലീഫിന്റെ മുകളിൽ ഒരു പൊട്ടോ എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചു വെക്കുക. ആ പൊട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം അത് വട്ടത്തിലാണ് കറങ്ങുന്നത്, സർക്കുലർ പാത്തിലാണ് കറങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അതൊരു സർക്കുലർ മോഷൻ ആണെന്ന് പറയാം. വേറൊരു ഉദാഹരണം, നമ്മുടെ സോളാർ സിസ്റ്റം തന്നെ എടുക്കാം അല്ലേ. സോളാർ സിസ്റ്റത്തില് ഒരുപാട് പ്ലാനറ്റ്സ് ഉണ്ട്. ഈ പ്ലാനറ്റ്സ് എന്താണ് ചെയ്യുന്നത്, നമ്മുടെ സണ്ണിന്റെ ചുറ്റും കറങ്ങില്ലേ ചെയ്യുന്നത്, സണ്ണിന്റെ ചുറ്റും ഓടിക്കളിക്കുക അല്ലെ, സർക്കുലർ പാത്തില് കറങ്ങുകയാണ് ചെയ്യുന്നത്. സർക്കുലർ പാത്തിലായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അവിടെ പ്ലാനറ്റ്സിന് സർക്കുലർ മോഷൻ ഉണ്ടെന്ന് പറയാം. അത്ര തന്നെ നമുക്ക് ഇവിടെ പഠിക്കാനുമുള്ളൂ. സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ മോഷൻ ഓഫ് എ ബോഡി അലോങ് എ സർക്കുലർ പാത്ത് ഈസ് കോൾഡ് സർക്കുലർ മോഷൻ. സർക്കുലർ മോഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, യെസ് വർത്തുള ചലനം എന്ന് വിളിക്കുന്നത്. എന്താണ് വർത്തുള ചലനം, എന്താണ് വൃത്താകാര പാതയിലൂടെയുള്ള ചലനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വർത്തുള ചലനം എന്ന് പറയുന്നത്. സർക്കുലർ പാത്തിലൂടെ മോഷനെയാണ് സർക്കുലർ മോഷൻ അഥവാ വർത്തുള ചലനം എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് മോഷൻ നമ്മൾ കണ്ടു അല്ലേ. ആദ്യത്തെ ടൈപ്പ് ലീനിയർ മോഷൻ ആയിരുന്നു, രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സർക്കുലർ മോഷൻ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ആൾക്കാരെ, രണ്ട് ഇമേജസ് കാണുന്നുണ്ട്. ഇത് രണ്ടും സർക്കുലർ മോഷന്റെ എക്സാമ്പിൾ ആണോ, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ ഈ രണ്ടാമത്തെ പിക്ചർ നോക്കിക്കേ. ഇയാളെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇയാളിൽ എന്താണ് സംഭവിക്കുന്നത്, സർക്കുലർ മോഷൻ ആണ് സംഭവിക്കുന്നത്. കാരണം ഈ റെഡ് ബിന്ദിന്റെ ചുറ്റും എന്താണ്, അദ്ദേഹം ചുറ്റുമാണ് ചെയ്യുന്നത്, സർക്കുലർ പാത്തില് റിവോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് സർക്കുലർ മോഷൻ ആണെന്ന് പറയാം. നമ്മൾ പറഞ്ഞൊരു ഉദാഹരണമായിട്ട് നമ്മുടെ സൂര്യന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാനറ്റ്സ് ഗ്രഹങ്ങള് യെസ് ചുറ്റുന്നുണ്ട് അല്ലേ, സർക്കുലർ പാത്തില് റിവോൾവ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും പറയാം ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, സർക്കുലർ പാത്തില് റിവോൾവ് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് നമ്മുടെ ആദ്യത്തെ ഇമേജ് എടുത്തേ, അവിടെ സർക്കുലർ പാത്തിലാണോ മൂവ്മെന്റ് നടക്കുന്നത്, അല്ല അതിന്റെ ഓൺ ആക്സിസ് അല്ലേ. ഈ റെഡ് കളറിൽ തന്നിരിക്കുന്നത് എന്താണ്, ആക്സിസ് ആണ്. ആ ആക്സിസ് ആണ് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. അവിടെ എന്താണ് റൊട്ടേറ്റ് ചെയ്യാണ്, ഏർത്തിനെ തന്നെ നമ്മുടെ ഭൂമിനെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ഭൂമി സൂര്യനെ ചുറ്റും റിവോൾവ് ചെയ്യുക മാത്രമല്ല എന്ത് ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് തിരിയുന്നുണ്ട് അല്ലേ. ഏർത്തിന്റെ ആക്സിസില് ഏർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് തിരിയുന്നുണ്ട് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ത് മോഷനാണ്, മൂന്നാമത്തെ മോഷനാണ്, റൊട്ടേറ്ററി മോഷൻ. എന്താണ് റൊട്ടേറ്ററി മോഷൻ, വേറൊരു എക്സാമ്പിൾ ആയിട്ട്, നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ ഭൂമി കണ്ടു കേട്ടോ. രണ്ടാമത്തെ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ വിൻഡ് മില്ലുകളില്ലേ, വിൻഡ് മില്ലുകളിൽ നമുക്ക്
വിൻഡ് ഫാൻസ് കാണാം അല്ലെ. ഇതേപോലത്തെ ഒരുപാട് വിൻഡ് ഫാനുകൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഒക്കെ ശ്രദ്ധിച്ചേ, നമുക്ക് എന്തുണ്ട്, ആക്സസ് ഉണ്ട് അല്ലെ. ഈ ആക്സസിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഫാന് കംപ്ലീറ്റ് ആയിട്ട് കറങ്ങുന്നത്. സോ നമുക്ക് എന്ത് പറയാം, ഈ ആക്സസിന്റെ അവിടെ എന്ത് റൊട്ടേഷൻ ആണുള്ളത്, റൊട്ടേറ്ററി മോഷൻ. എന്ത് മോഷൻ ആണുള്ളത്, റൊട്ടേറ്ററി മോഷൻ ആണുള്ളത്. റൊട്ടേറ്ററി മോഷൻ എന്ന് പറയാൻ നമുക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നത്, ഇറ്റ് റൊട്ടേറ്റ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സസ്. ഓക്കെ, സ്വന്തം ആക്സസിൽ കടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൊട്ടേറ്ററി മോഷൻ എന്ന് പറയുന്നത്. വേറൊരു ഉദാഹരണത്തിന് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു എക്സാമ്പിൾ കാണാം. നമ്മുടെ ഏർത്ത് അല്ലേ, ഏർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ആക്സസില് ഈ കാണുന്നതാണ് ആക്സസ്. ഓക്കെ, അതിന്റെ അച്ചുതണ്ടില് ആക്സസില് കടന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഭ്രമണം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ആ മോഷനെയാണ് നമ്മൾ റൊട്ടേറ്ററി മോഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തൊരു ഉദാഹരണം, പമ്പരം. നമ്മൾ പമ്പരം കറക്കാറുണ്ട് അല്ലേ, അതെന്താണ്, ഒരു ആക്സസിൽ നിന്ന് തന്നെയല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്, അതിലും എന്ത് മോഷനാണ്, റൊട്ടേറ്ററി മോഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, യെസ് ദ മൂവ്മെന്റ് ഓഫ് എ ബോഡി അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സസ് ഇസ് നോൺ ആസ് റൊട്ടേഷൻ ഓർ റൊട്ടേറ്ററി മോഷൻ. ഓക്കെ, സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം അഥവാ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസും മൂന്ന് ടൈപ്പ് ഓഫ് മോഷൻസും പഠിച്ചു കഴിഞ്ഞു, ലീനിയർ മോഷൻ, സർക്കുലർ മോഷൻ ആൻഡ് റൊട്ടേറ്ററി മോഷൻ. ഇതുപോലെ എക്സാംസിന് എക്സാമ്പിൾ ചോദിച്ചിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് മോഷൻ ആണെന്ന് ചോദിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ ടീച്ചർ ചെറിയൊരു ആക്ടിവിറ്റി നിങ്ങൾക്ക് തന്നോട്ടെ, കുഞ്ഞി ആക്ടിവിറ്റി ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പിക്ചേഴ്സ് കാണാം അല്ലേ, ഇതിൽ ഓരോന്നിലും ഉള്ള മോഷൻ ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. ടീച്ചർ ഓരോരോ എക്സാമ്പിൾസും പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് വീലാണല്ലേ, നമ്മുടെ വണ്ടികളിലുള്ള ടയറില്ലേ, വീലില്ലേ, ആ വീലിനകത്ത് എന്ത് ടൈപ്പ് ഓഫ് മോഷൻ ആണെന്ന് പറയണം. ഇനി ബേർഡ് പറക്കുന്നത് എന്ത് ടൈപ്പ് ഓഫ് മോഷൻ ആണ്. അതേപോലെ തന്നെ ലിഫ്റ്റ്, ഓക്കെ, ലിഫ്റ്റ് എന്ത് ടൈപ്പ് ഓഫ് മോഷൻ ആണ് സംഭവിക്കുന്നത്. ഇനി ഒരു കുട്ടി ഒരു ബോളിനകത്ത് കയറും കെട്ടിയിട്ടുണ്ട്, കയറ് പിടിച്ച് നന്നായിട്ട് തിരിക്കുകയാണ്. ഈ ബോളിൽ അനുഭവപ്പെടുന്ന മോഷൻ ഏതാണ്, ശ്രദ്ധിക്കണേ, ഈ ബോളിൽ അനുഭവപ്പെടുന്ന മോഷൻ ഏതാണെന്ന് പറയാം. അതേപോലെ തന്നെ നമ്മൾ പെൻസില് കൂർപ്പിക്കാറുണ്ട് അല്ലെ, കട്ടർ യൂസ് ചെയ്തിട്ട്, അവിടെ എന്ത് ടൈപ്പ് ഓഫ് മോഷൻ ആണ് സംഭവിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, യെസ്, ഒരു കുഞ്ഞി ആക്ടിവിറ്റി ആയിട്ട് ഏറ്റെടുത്തിട്ട് നമ്മുടെ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യാം. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും മോഷൻ എന്താണ്, ചലനം എന്താണെന്ന് പഠിച്ചെടുക്കട്ടെ. വളരെ ഈസിയാണ്, വളരെ സിമ്പിൾ ആണ്. മാത്രമല്ല നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളിലേക്ക് അന്നൊന്ന് ദിവസം എത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നടക്കത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലത്തെ ഇനിയുള്ള വീഡിയോസിൽ കാണാം. Bye-bye from Sri Lakshmi.